Hello friends, Ella friends Dazzler collection like swagatham. In this video, I test Dazzler makeup products which is a simply makeup look. Now, we have I test Dazzler products in the market available. We have a products in I test Dazzler. All products are quality. Now, we have a I test Dazzler products which is a makeup look. Now, we have a video in the video. If you are watching the channel, please like the channel. The channel is called Choose Collections. ഇത്രയും ഡാസ്ലർ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബേസിക് സ്കിൻ കെയറിനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഡാസ്ലറിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ടോണർ ആയിട്ട് ഗുഡ് വൈബ്സിന്റെ ടോണർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ ടോണർ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലും അത് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോൺസിന്റെ നോൺ ഗ്രീസി മോയിസ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു മോയിസ്ചറൈസർ ആണ് ട്ടോ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി ചെന്ന് നല്ലൊരു ഗ്ലോ നമുക്ക് തരുന്നുണ്ട് ട്ടോ അപ്പോൾ ഞാൻ പോൺസിന്റെ മോയിസ്ചറൈസർ വെച്ചിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തു കൊടുക്കാണ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഡോട്ടായിട്ടിട്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അതിനുശേഷം ഞാൻ ഐറ്റസ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത് ലിക്വിഡ് മോയിസ്ചറൈസിങ് ഫൗണ്ടേഷൻ വിത്ത് സൺസ്ക്രീൻ ആണ് ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് കാരമൽ R33 എന്നൊരു ഷെയ്ഡാണ് മീഡിയം ടു ഡെസ്കി സ്കിന്നുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കയ്യിലേക്ക് കുറച്ച് എടുത്തിട്ട് അതിനുശേഷം ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് അപ്ലിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇത് വളരെ ലിക്വിഡ് ഫോർമുല ഏതാണ് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ബ്ലെൻഡറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അല്ലെങ്കിലും ഞാൻ അധികം ബ്ലെൻഡർ ഉപയോഗിക്കാറില്ല കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നിലേക്ക് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷന് അതേപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഐറ്റസ് ഡാസ്ലറിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് സൺസെറ്റ് നാച്ചുറൽ നോർമൽ സ്കിന്നിനുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഞാൻ അതിലുള്ള പഞ്ചന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഐറ്റസ് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഐബ്രോ പെൻസിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഐബ്രോസ് തീരെ ഇല്ല അപ്പോൾ നല്ലതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള പോലെ തോന്നുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പുരുകൊന്ന് വലിച്ച് പിടിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇങ്ങനെ വലിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ നമ്മളെ പുരുക നല്ലതുപോലെ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഞാനൊരു സ്പൂളി വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് ഈ സ്പൂളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു മസ്കാര ബ്രഷാണ് ഞാൻ സ്പൂളിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ക്യാമറയിലേക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ മിറർ വെച്ചിട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഐറ്റസ് ഡാസ്ലറിൻ്റെ കാജലാണ് അപ്പോൾ ഈ കാജൽ വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം എനിക്ക് ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്യാമറയിലേക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് കണ്ണെഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണൊക്കെ എനിക്ക് നല്ലതുപോലെ എഴുതിയാൽ മാത്രമേ അത്രയും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ അതിനാണ് ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ മിറർ വെച്ച് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഐലൈനർ ചെയ്ത് കൊടുക്കാം അതും ഞാൻ ഐറ്റസ് ഡാസ്ലറിൻ്റെ ഐലൈനർ 45 രൂപയുടെയാണ് എടുത്തിട്ടുള്ളത് എല്ലാ ഗേൾസിൻ്റെയിലും അധികം ഉണ്ടാവുന്ന ഒരു ഐലൈനറാണ് അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ക്യാമറയിൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം മസ്കാര ഇട്ട് കൊടുക്കാം എനിക്ക് ഐലാഷസും വളരെ കുറവാണ് അപ്പോൾ മസ്കാര എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ നമ്മളുടെ മസ്കാരയും ഐലാഷസിലും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സിൻ്റെ ഇതിനാണ് അതിന് വേണ്ടിയിട്ട് ലിബാം ഇല്ലാത്തതുകൊണ്ട് ഗുഡ് വൈബ്സിൻ്റെ സ്ട്രോബെറി ലിബാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഷെയ്ഡാണ് ഇപ്പോൾ അതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതിനുശേഷം എഴുതി കഴിഞ്ഞ ശേഷം കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നാലാണ് എനിക്ക് നല്ലതുപോലെ ആയ പോലെ തോന്നാറുള്ളൂ അതിനുശേഷം ഐറ്റസ് ഡാസ്ലറിൻ്റെ തന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ് പൊട്ട് അത്യാവശ്യം വലിപ്പമുള്ള ബ്ലാക്ക് പൊട്ടാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അധികം ആ പൊട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മളുടെ ഐറ്റസിൻ്റെ സിന്ദൂര് വെച്ചിട്ട് സിന്ദൂരും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കല്യാണം കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഈ ഒരു സിന്ദൂരം ഉണ്ടാവും എന്ന് കരുതുന്നു വളരെ അഫോർഡബിൾ ആണ് അപ്പോൾ ഇതാണ് ഫൈനൽ മേക്കപ്പ് ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്ത് എന്നും കൂടെ ഉണ്ടാവാം കേട്ടോ